ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് പി വി എസ് നിന്ന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഏതായാലും ഗുളിക കഴിക്കാതെ ഇവിടുന്ന് ചികിത്സ ചെയ്ത് ഏതായാലും അല്ലെന്നില്ല, അത് മാറി. മൂന്ന് നേരം ഗുളിക കഴിച്ച് നിൽക്കുന്ന എനിക്ക് 352 ഷുഗറുണ്ട്. മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ഗുളിക കഴിക്കാതെ നിന്നപ്പോൾ തന്നെ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് മനസ്സിലായി തുടങ്ങി. ഇതാണ് എൻ്റെ പേര്. ഉണ്ണീൻകുട്ടി പുള്ളിയിൽ, തിരുവമ്പാടി, കോഴിക്കോട് ജില്ല. ഞാൻ ഒരു നല്ല ഷുഗർ രോഗിയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മളെ ഭാര്യനെ ഇവിടെ ഐ ജി എന്ന് പറഞ്ഞ ഈ പ്രകൃതി ഹോസ്പിറ്റലിൽ മൈഗ്രീൻ്റെ തലവേദന ഒരു 25 കൊല്ലമായിട്ട് പി വി എസ് നിന്ന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആരോ പറഞ്ഞു ചെയ്താലും ഇവളിവിടെ വന്ന് ഡോക്ടർ പറഞ്ഞ് ഒരു ചികിത്സ തുടങ്ങി. ഞാൻ പിന്നെ അതിൽ വലിയ കാര്യം ഒക്കെ, അപ്പോൾ ഇവിടെ അഡ്മിറ്റാണ്. അഡ്മിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഈ മൈഗ്രീൻ്റെ ഇതിന് ഗുളി കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ പിറ്റേന്ന് അസുഖം തുടങ്ങി. അങ്ങനെ ഏതായാലും ഗുളിക കഴിക്കാതെ ഇവിടുന്ന് ചികിത്സ ചെയ്ത് ഏതായാലും അല്ലെന്നില്ല, അത് മാറി. മാറിക്കഴിഞ്ഞപ്പോൾ ഇവിടെ അഡ്മിറ്റ് ഉള്ളപ്പോൾ തന്നെ, ഭാര്യ ഇവിടെ അഡ്മിറ്റ് ഉള്ളപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങളും ഈ ഷുഗറിൻ്റെ കാര്യത്തിന് നോക്കിയാൽ. ഞാൻ പിന്നെ അത്ര വലിയ കാര്യമാക്കിയില്ല. എന്താണ് ഗുളി എം ബി ബി എസ് വലിയ ഡോക്ടർമാർ മരുന്ന് ചെയ്ത് കൊടുക്കുന്ന ഇടയിൽ ഇവിടെ പച്ചവെള്ളവും മണ്ണ് കഴിച്ചിട്ടും മാറൂല എന്നുള്ള 100% വിശ്വാസം എനിക്ക്, അതിൽ ഏറ്റവും വലിയ വിശ്വാസമുള്ള മാറൂല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച്. അത് കുറവൊന്നുണ്ടാവില്ല. കാരണം പിന്നെ മക്കളും പെണ്ണുങ്ങളും എൻ്റെ എല്ലാവരും കൂടെ പറഞ്ഞ് നിർബന്ധിച്ചപ്പം എന്തായാലും ആയിക്കോട്ടെ, ഇനി ഇവിടെ ഡിസ്ചാർജ് ചെയ്ത് വന്നതിന് ശേഷം ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചു. നിൽക്കാൻ തീരുമാനിച്ച് ഒരു വിശ്വാസം ഇല്ലാതെ തന്നെ എന്ന് സത്യമായിട്ട് പറയാം. അങ്ങനെ മൂന്ന് നേരം ഗുളിക കഴിച്ച് നിൽക്കുന്ന എനിക്ക് 352 ഷുഗറുണ്ട്. 352 ഷുഗറുള്ള ഞാൻ ഈ ഗുളിക കഴിച്ചു, മൂന്ന് നേരം ഗുളിക കഴിച്ചിട്ടും ഈ ഷുഗറുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ വന്നിട്ട് ഡോക്ടറുടെ അടുത്ത് നിൽക്കുമ്പം യാതൊരു വിശ്വാസമില്ലാതെ തന്നെ നിൽക്കുന്നു. ഒരു നാൾക്കും വിശ്വാസമല്ല എനിക്ക്. എന്തായിരുന്നു പറഞ്ഞാൽ, ഈ മരുന്ന് കഴിക്കാതെ അത്രയും വലിയ എം ബി ബി എസ് ഡോക്ടർമാരും മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ട് അവർ തന്ന മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് മരുന്ന് കഴിക്കാതെ ഇവർ പറയുന്ന മാതിരി എന്നാൽ മാറും എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മക്കളെല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പം ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചു. നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ആദ്യം തന്നെ മക്കളെ ഇവരെ ഇത് ആദ്യം വണ്ടീൻ്റെയൊക്കെ ചാവി എടുത്ത് പാത്തിരിക്കും. ഞാൻ അവിടുന്ന് ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടെ പുറത്തു പോകുന്നു മേടിച്ചിട്ട്. അങ്ങനെ അത് നിന്ന് 3 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ഗുളിക കഴിക്കാതെ നിന്നപ്പോൾ തന്നെ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് മനസ്സിലായി തുടങ്ങി. എന്താണ് മരുന്ന് കഴിക്കാനായിട്ടും കുറവുണ്ടല്ലോ, ഗുളിക കഴിക്കുന്നുണ്ടല്ലോ, പക്ഷെ കുറവുണ്ടല്ലോ എന്ന് എനിക്ക് ഷുഗർ രോഗിക്ക് മനസ്സിലാവും. കാരണം ഷുഗർ കൂടുമ്പോഴും കുറയുമ്പോഴും ഒക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ഏതായാലും അതിനോട് യോജിച്ച് നല്ല ഡീസൻ്റായിട്ട് തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 14 ദിവസം ഇവിടെ നിന്നു. ഏതായാലും 100 ഷുഗർ ഒരു മരുന്നും കഴിക്കാതെ അത് കുറയും. കുറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ഇവിടുന്ന് വിട്ട് വീണ്ടും പോയി പരിശോധിച്ചപ്പോൾ അൽഹംദുലില്ല നല്ല കുറവ്. അത്യാവശ്യം ഭക്ഷണവും കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നുണ്ട് പറഞ്ഞാൽ ഉച്ചക്ക് ചോറ്, അത് പച്ചരീൻ്റെ ചോറ് അത്യാവശ്യം വയറാഴ്ച ചെന്നുണ്ട്. പിന്നെ രാവിലെയും ഭക്ഷണം അത്യാവശ്യം കഴിക്കുന്നുണ്ട്. മരുന്നുകൊണ്ട് കഴിക്കുന്നുമില്ല, വേറെ ഗുളികളൊന്നും കഴിക്കാതെ തന്നെ അല്ലാതില്ല. നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല മാറ്റം. അങ്ങനെ അതിപ്പോൾ 7 വർഷക്കാലമായി, 7 കൊല്ലം കഴിഞ്ഞു. അതേമാതിരി തുടരാം. അല്ലാതില്ല നല്ല ആരോഗ്യവാനായിട്ട് നല്ല ഭക്ഷണം കഴിച്ച് ജീവിച്ചു പോകുന്നു. ഉച്ചക്ക് പച്ചരി തന്നെ കേട്ടോ, അല്ലാതെ നല്ല അരിയോ മറ്റേ ഇതൊന്നും കഴിക്കില്ല. പച്ചരി, പച്ചരീൻ്റെ ചോറൊന്നും. പിന്നെ ഡോക്ടർ പറഞ്ഞ മാതിരി തന്നെ അത്യാവശ്യമൊക്കെ നല്ല ഇത് കുറേയൊക്കെ മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ ഇലവർഗ്ഗങ്ങളും ഇതൊക്കെ തീറ്റ ചിലപ്പോൾ കുറയും. എന്നാലും അലഹമ്മദില്ല ഒരു കുഴപ്പമില്ലാതെ ഇതാ 100 മറ്റേ എല്ലാ നിലക്കും വിശ്വാസത്തിൽ തന്നെയാണുള്ളത്. ഇതുവരെ ഒരു കുഴപ്പമില്ല. ഞാൻ തന്നെ പല ആളുകളും ഈ ഷുഗർ ഉണ്ടായിട്ട് അസുഖം ആയി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഞാൻ പല ആളെയും വിളിച്ച് പറയും, നിങ്ങൾ ആദ്യം നിന്നെ സ്ഥലത്ത് പോയി നോക്കി, എനിക്ക് അനുഭവം ഉള്ളതാണ്. അങ്ങനെ വന്ന ആൾക്കാരുണ്ട്. പിന്നെ പല ആൾക്കാരും ഞാൻ തന്നെ പറഞ്ഞയച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടെ പോയി നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ നിന്നാൽ മതി. അല്ലാതെ ഞാൻ പറഞ്ഞു എനിക്ക് അവർ കമ്മീഷൻ തന്നിട്ടോ ഇത് തന്നിട്ടൊന്നുമല്ലല്ലോ പറയുന്നത്, എൻ്റെ അനുഭവം പറയുകയാണെന്ന് അറിഞ്ഞിട്ട് പല ആളുകളും ഇവിടെ വന്നിട്ടുണ്ട്. അലഹമ്മദില്ല എല്ലാ അവരുവിധ ആൾക്കാരൊക്കെ ഇതേമാതിരി. പിന്നെ ചിലവർക്ക് തീരെ നിൽക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാലും നമുക്ക് കുറച്ച് ദിവസം നോമ്പൊക്കെ നോക്കേണ്ടി വരും ഭക്ഷണം കഴിക്കാതെയൊക്കെ. അതൊക്കെ ചിലവർക്ക് സഹിക്കാൻ പറ്റാതെ നിൽക്കും. അത് അതൊരു ബുദ്ധിമുട്ടാണ്. ഇവർ പറയുന്ന മാതിരി നിന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യവാനായിട്ട് മരണം വരെ ജീവിക്കാൻ കഴിയുന്നുള്ള വിശ്വാസം 7 വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, മറ്റുള്ളവരുടെ അനുഭവം നമുക്ക് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഭാര്യ ഈ അതേമാതിരി 25 കൊല്ലക്കാലമായിട്ട് ഈ പി വി എസ്ന്ന് നല്ല ഡോക്ടർ കാണിച്ച് ഗുളിക സ്ഥിരം കഴിക്കുന്ന ആൾ ഇപ്പോൾ ആ പ്രകൃതി അതേമാതിരിയുള്ള ഭക്ഷണം കഴിച്ച് ഒരു കുഴപ്പമില്ലാതെ ആ തലവേദനയില്ല. മറ്റേ 37 ഗുളികയൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങിയാൽ എണീക്കണമെങ്കിൽ രാവിലെ ഗുളികയൊക്കെ രാത്രി ഗുളിക കഴിച്ചിട്ട് എണീക്കണമെങ്കിൽ 9 മണി 10 മണിയാവും. രാവിലെ ഞാൻ വരെ എനിക്കൊരു ചായ വേണമെങ്കിൽ ഞാൻ ഉണ്ടായി കുടിക്കില്ല എന്നവളും
ഉഷാറായിട്ടിപ്പോൾ നടക്കുന്നു, ഇവിടെ വന്ന് ചികിത്സിച്ചിട്ട് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്.